ഹൈസ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ. ഗൈസ് അപ്പോൾ അപ്പോൾ ചെയ്യാമോ അതൊരു ടയർ ബിൽഡ് കാണാൻ വരുമ്പോൾ പല പ്രാവശ്യം ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്താണ് ഇങ്ങനത്തെ ഒരു കണ്ടന്റ്. നമ്മൾ എല്ലാ വർഷവും എന്റെ കാർ ആകുമ്പോൾ ഇങ്ങനത്തെ ടയർ ബിൽഡിങ് ചെയ്യാറുണ്ട്. ഇന്ന് നമുക്ക് ഫ്രീ ആയിട്ട് അത്യാവശ്യം പ്ലേയേഴ്സ് വെച്ചിട്ടുള്ള ടയർ ബിൽഡിംഗ് ചെയ്യണേ. നിങ്ങൾക്ക് വേറെ കമന്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയർ ഓഫ് ദി കനോ മീറ്റിംഗ് കോൺടാക്ട് ചെയ്യാം. എപ്പിക് ബൂസ്റ്റേഴ്സ് അതിന്റെയൊക്കെ വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ എല്ലാ വർഷവും ഇങ്ങനെ ഒരു എൻഡിലേക്ക് എത്തുമ്പോൾ അത്യാവശ്യം ആ വർഷത്തേക്ക് ടോപ്പ് പ്ലേയേഴ്സൊക്കെ വെച്ച് ഇങ്ങനെ ടയർ ബിൽഡിംഗ് സ്കോഡ് ബിൽഡിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതൊക്കെ എന്തായാലും മനോസങ്ങളൊക്കെ ചെയ്യാം. അത് യൂസ് ചെയ്ത പ്ലേസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഓപ്ഷൻസ് പറയാമോ? നമ്മുടെ ഒരു ഇതിനനുസരിച്ചാണ് ചെയ്യുന്നത്. പിന്നെ ഇതിനകത്ത് പ്ലേസ് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്തേക്കാം. അപ്പൊ എല്ലാവർക്കും പല പല ഒപ്പീനിയൻസ് ആയിരിക്കും. നിങ്ങൾ ഇപ്പോൾ ടഫ് ആയിട്ടുള്ള എനിക്ക് ഇപ്പോൾ സിമ്പിൾ ആയിരിക്കും. ഇപ്പൊ എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള നിങ്ങൾ ടഫ് ആയിരിക്കും. അങ്ങനെ പല രീതിക്കുള്ള യൂസേഴ്സ് കാണാം. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഒക്കെ പറയും. ഇപ്പൊ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയണേ. പിന്നെ ആരും വിട്ടുവേണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അത്യാവശ്യം ടോപ്പ് ആയിട്ട് തോന്നിയ ഒരു 40-45 പ്ലേയേഴ്സ് നമ്മളിപ്പോ ഇതിനകത്തേക്ക് ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കാറ്റഗറി ഗോട്ട് ഉണ്ട്, ടോപ്പ് ഉണ്ട്, പിന്നെ ഗുഡ്, പിന്നെ ഡിഫിക്കൽട്ട് യൂസ്, അണ്ടർ റേറ്റഡ്, പിന്നെ നീറ്റ് ടു ഇംപ്രൂവ്. ഈ ഇത്ര കാറ്റഗറീസിലായിരിക്കും നമ്മൾ ഇന്ന് ടയർ ബിൽഡിംഗ് ചെയ്യാൻ പോകുന്നത്. നീറ്റ് ടു ഇംപ്രൂവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ കുറച്ചും കൂടെ നല്ല ബെറ്റർ ഓപ്ഷൻസ് ഒക്കെ വന്നാൽ ഇതിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ കുറച്ച് പ്ലേസ് നമ്മൾ അതിൽ അടയാനായിട്ട് പോകണേ. അത്യാവശ്യം ടോപ്പ് പ്ലേസ് എത്രയുള്ളൂ, മിക്കവരും ടോപ്പിൽ തന്നെ ആയിരിക്കും വരാനായിട്ട് ചാൻസ് കൂടുതൽ. അത് തുടങ്ങാം. ആരെടുക്കണം? ഓർഡർ അനുസരിച്ച് എടുക്കണോ അല്ലെങ്കിൽ റാൻഡമായിട്ട് എടുക്കണം? അതിലെടുക്കാം. ആദ്യം ഈ ഫ്രീ എംബാപ്പ് എടുക്കാം. ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കാർഡിൽ തന്നെ കൊടുക്കുന്നുണ്ട്. എംബാപ്പയുടെ രണ്ടുമൂന്ന് കാർഡ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതില് ഒരു ഈ ഇടയിൽ കിട്ടിയൊന്ന് ഫ്രാൻസിന്റെ ഒരു ഫ്രീ സ്പിന്നിങ് തെറ്റാണ് അത്യാവശ്യം ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ബിഗ് സ്കോഡൊക്കെ ഉള്ളവര് ബൂസ്റ്റേഴ്സ് ഒക്കെ ഉള്ളവർ ഇങ്ങനത്തെ പ്ലേസ് യൂസ് ചെയ്യില്ല. പക്ഷെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് യൂസ് ചെയ്യുന്നത്. മെജോറിറ്റി ഇല്ലാത്തവരാണ് ഫുൾ ബിഗ് സ്കോഡൊക്കെ. ഇവരുണ്ടാവൂല. അപ്പൊ അത്യാവശ്യം നല്ല ടോപ്പ് ആയിട്ട് സിമ്പിൾ ഇടിക്കാൻ പറ്റിയ നല്ല പെർഫോം ചെയ്യണ ഒരു കാർഡാണ് നമ്മുടെ എംബാപ്പയുടെ എന്ന് പറയുന്നത്. പിന്നെ മോഡ്രിച്ച് ഉണ്ട്, ടോപ്പ് കൊടുക്കണം. മോഡ്രിച്ച് ടോപ്പിൽ ഒരു ഗുഡ് ലെവലാണ് ഞാൻ പറയുള്ളൂ. എന്താ വെച്ചാൽ ഓർക്കസ്ട്രേറ്റർ ആയതുകൊണ്ട് ഇപ്പം എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റണം എന്നില്ല. പെർഫോമൻസ് പക്കയാണ്. ഉള്ള പാസ്, ഇൻറ്റർസെപ്ഷൻ, ഗോളടി എല്ലാം ഓക്കെയാണ്. കുറേ പേർക്ക് സി എം എഫ് പറ്റാത്തതുകൊണ്ട് എം എഫ് ഒക്കെയാണ് മിക്കവരും ട്രൈ ചെയ്യണേ. ആ ഓർക്കസ്ട്രേറ്റർ പ്ലേസിൽ എല്ലാവർക്കും കംഫർട്ട് ആണെന്നില്ല. അതിപ്പോഴും ഇപ്പോൾ ക്ലാസ് നമ്പർ ടെന്നൊക്കെയാണ് അത്യാവശ്യം ഇമ്പ്രൂവ് ആയി. പക്ഷേ ഓർക്കസ്ട്രേറ്റർ ഇപ്പോഴും ആ ഒരു ലെവലിൽ അങ്ങനത്തെ പ്ലേസിലാണ്. എനിക്ക് അപ്പോൾ അടുത്തത് മറഡോണേനെ ഇടാം. മറഡോണ പണ്ടായിരുന്നെങ്കിൽ ഞാൻ വേണ്ടി ഡിഫിക്കൽട്ടി യൂസ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആ പ്ലേസിൽ ഇമ്പ്രൂവ് ആയി തോന്നുന്നൊക്കെ നല്ല അടിപൊളി പെർഫോമൻസ് ആണ് ആള് കാഴ്ച വെക്കണം. നിങ്ങൾ പണ്ട് ഉപയോഗിച്ചത് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാൻ ഇഷ്ടപ്പെടും. കാരണം എല്ലാം നല്ല വെടിപ്പായിട്ടൊക്കെ തന്നെ ഇപ്പൊ ചെയ്യണ്ടാവും. ഈ ഒരു കാർഡ് അടിപൊളി കാർഡാണ്. നമ്മൾ ഒരിക്കലും എടുത്തും മാറ്റി വെക്കരുത്. എന്തെങ്കിലും യൂസ് ചെയ്യാം. പക്ഷേ വേറെ ആളൊന്നും വേണ്ട. എല്ലാ രീതിയിലും നിങ്ങളിപ്പോ യൂസ് ചെയ്യണമെങ്കിൽ പോലും ഒപ്പോണൻസ് ഒക്കെ നല്ല പെർഫോം ചെയ്യണം കാണണ്ട. അത്യാവശ്യം വരെയൊക്കെ കളിക്കണ്ട് ഇപ്പൊ ആ ഒരു കാർഡ്. പിന്നെ ഈ കാർഡിന്റെ ആട്രിബ്യൂട്ട്സ് നോക്കണ്ട. അതിനെല്ലാണ്ട് ബെറ്റർ ആയിട്ടുള്ള ഒരു കളികൾ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് ബാംബിസ് ആക്കിയാണ്. അതിനാൽ ടോപ്പിൽ കൊടുക്കുന്നുണ്ട്. ഗെയിമിൽ തന്നെ ടോപ്പ് ആയിട്ടുള്ള ഡിഫൻസീവ് ഫുൾ ബാക്ക് ആണ്. നമുക്ക് പണ്ടെന്തോ കിട്ടിയതാണ് ആളുടെ ബാംബിസ് ആക്കിയുടെ ഒരു കാർഡ്. അത് മാത്രമല്ല വേറെ ഫുൾ ബാക്ക് ആയിരുന്നു. ഓക്കെ, പവാർഡ് ഉണ്ട്. അത് ഞാൻ കൊണ്ട് ഞാൻ അണ്ടർ റൈറ്റിലുള്ള ഇറങ്ങേ. നിങ്ങൾക്ക് ഒരു കുറെ യൂസ് തന്നെ കണ്ടിട്ടില്ല. പുള്ളിനെ നിങ്ങൾക്ക് ആർ ബി ആയിട്ട് ഡിഫൻസീവ് ബാക്ക് യൂസ് ചെയ്യുക, സി ബി ആയിട്ട് ട്രെയിൻ ചെയ്ത് ഉപയോഗിച്ചാലൊക്കെ നല്ല പെർഫോമൻസ് ആളുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഞാനോ പാഷറോണോ ടോപ്പ് ഓക്കെ. അപ്പൊ ഗുഡിലിട്ടാണ് റഷോണ്ട്. അത്യാവശ്യം നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു ഫ്രീ കാർഡ് കുറെ വന്നിട്ടുണ്ട്. പക്ഷെ അതിനൊക്കെ ഫിനിഷിംഗ് കുറവാണ്. പക്ഷെ ഈ ഒരു കാർഡ് നോക്കാനാണെങ്കിൽ അത്യാവശ്യം ഫിനിഷിംഗ് കൂടി ഇമ്പ്രൂവ് ആക്കിയാ കൊടുക്കണേ. എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോപ്പ് എന്ന് പറയാൻ പറ്റില്ല. പെർഫോമൻസ് ഇല്ലാത്തതുകൊണ്ട് ലൈഫ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കുറഞ്ഞു. അതൊക്കെ കുറവൊന്നുണ്ടായി ഇവിടെ ഈസിയായിട്ട് യൂസ് ചെയ്യാം. സ്പീഡ് വയ്ക്കുമ്പോൾ ഒക്കെ ഉണ്ട്. ഫിനിഷിംഗ് ഒന്നുകൂടെ ഇമ്പ്രൂവ് ആക്കിയാൽ ടോപ്പാവും. ഇതൊരു ഉള്ളിലല്ല ഫിനിഷിംഗ് ഉള്ള ഒരു കാർഷിക കാർഡ് അവർ കൊണ്ടു വന്നേക്കണേ. പിന്നെ നമ്മുടെ ഫ്രീ ആയിട്ട് ഇടിയ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. വന്ന സമയത്ത് യൂസ് ആദ്യ പ്ലേസ് ഇല്ലാത്ത ആൾക്കാരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. സിമ്പിൾ ആയിട്ട് ഒപ്പിക്കാൻ പറ്റിയ ഒരു പ്ലെയർ ആണ്. എല്ലാ ക്വാളിറ്റി ഉണ്ട്. ഓൾ പ്ലെയർ ആണ് പ്ലേസ്. അപ്പം പിന്നെ നെക്സ്റ്റ് ഉള്ളത് കൗഡ്രാഡോ ആണ്. അതുവേണമെങ്കിൽ അണ്ടർ റൈറ്ററി കൊടുക്കാം. ഒരു ക്രോസ് സ്പെഷ്യലിസ്റ്റ് പ്ലേയിങ് സ്റ്റൈലാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ റൈറ്റിംഗ് ആറംഫൊക്കെ വെക്കാമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ല പെർഫോമൻസ് തന്നെ ഒരു പ്ലെയർ. പക്ഷേ ഒരുപാട് പേര് അങ്ങനെ യൂസ് ചെയ്ത് കണ്ടുള്ള കോസ്റ്റിച്ച് വെക്കാൻ കണ്ടുണ്ട്. പക്ഷേ കൗഡ്രാഡ് കുറവാണ് ആൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു അണ്ടർ റൈറ്റഡ് കാറ്റഗറിയിലാണ് നമ്മുടെ ഈ ഒരു കൗഡ്രാനെ കൊടുത്തതാണ്. കസമീർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കട്ടെ. കൊടുത്തോ? അപ്പോൾ കസമീറാണ് വേറെ പറഞ്ഞത്. നമുക്ക് നമ്മുടെ
യുണൈറ്റഡിന്റെ ഒരു ബാക്കിൽ നിന്ന് കിട്ടിയ മറ്റൊരു പ്ലെയറാണ്. പോപ്പായിട്ട് കളിക്കുന്ന ഒരു ആങ്കർമാനാണ് അവിടെ കസ്റ്റമർ. പിന്നെ റോഡറിങ് കുറച്ച് പ്ലേസ് ഒക്കെയാണ് ഉള്ളത്. ഒരുപാട് മിക്കൊരു യൂസ് ചെയ്യണുണ്ട് ഈ ഒരു കാർഡിനെ. പിന്നെ അവിടെ ഡിലീറ്റിനെ ഒരു ഗോട്ട് ടയർ തന്നെ കൊടുക്കുക. ഇനി ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഫ്രീ കാർഡ് കൊണ്ടുവന്നപ്പോൾ ഇത്രയും സീനായിട്ടുള്ള ആട്രിബ്യൂട്ട് ഓരോ കൊടുത്തിട്ട് കൊണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല 97 അങ്ങനെ കൊണ്ട് കൊടുക്കുന്ന ശേഷം 100 കൊടുത്ത് നല്ല ആട്രിബ്യൂട്ട് കൊടുത്തതാണ് ഡിലീറ്റിന്റെ കൊണ്ടത്. മിക്കവരും ബിൽഡപ്പ് സി ബിയിൽ ഒന്ന് കോബിലുള്ള കോബിൽ എനിക്ക് കളിച്ച പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി കുറവാണ്. കളിച്ച് കഴിഞ്ഞാൽ അമ്മമാര് സീൻ കളി കളിക്കും. ഒപ്പോണൻസ് ഒക്കെ ഒരു മുട്ട് കളിക്കണ പോയി കഴിഞ്ഞാൽ ചുമ്മാ പഴം കോൾസ് ഒക്കെ പിന്നെ അത്യാവശ്യം നല്ലൊരു അടുത്ത വിട്ടേക്കുന്നത് നമ്മുടെ കോബലാണ്. പിന്നെ എനിക്ക് അൺറേറ്റഡായിട്ടുള്ള മറ്റൊരു പ്ലെയർ നമ്മുടെ ഈ സാവിച്ചാണ്. മറ്റേ പെനാൽറ്റി ഗെയിമിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുറേ പേര് കോസ്റ്റ് കട്ട മറന്നു നോക്കിയിരുന്നോണ്ടൊക്കെ തന്നെ യൂസ് ചെയ്യാനുണ്ടാവില്ല. നല്ല പക്ക ക്വാളിറ്റി ഡിസ്റ്റോറാണ്. അടിപൊളി അട്രോട്ടാണ് തന്നെ. വെട്ടിയവരൊക്കെ എന്തായാലും ഒന്ന് ഉപയോഗിച്ച് നോക്കും. മിക്കവരും കിട്ടിയുണ്ടോ പെനാൽറ്റിയൊക്കെ അടിച്ച് ആ റിവാർഡൊക്കെ എടുത്തവർ. പിന്നെ യമാലിന് ഞാൻ ഒരു നീട്ട് ഇമ്പ്രൂവിലാണ് കൊടുക്കണേ. ആളുടെ ഇപ്പോഴത്തെ പെർഫോമൻസ് വെച്ച് കൊടുക്കാൻ പറ്റിയതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതിൽ നല്ലൊരു അടിപൊളി കാർഡാണ് എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ അത് ഫ്യൂച്ചറിൽ ഇപ്പോൾ വിനീഷ്യസിൻ്റെ ഒക്കെ ഒരു കൊണ്ടുവന്നപ്പോൾ അങ്ങനെ അധികം കൊടുക്കില്ല. ഫിനിഷിംഗ് ഒക്കെ ഉണ്ടായില്ല. പിന്നെ അടിപൊളിയാക്കി കൊണ്ടുവന്നത്. അപ്പോൾ വരും വെർഷൻസിലൊക്കെ നല്ല അടിപൊളി കാർഡൊക്കെ യമാലിൻ്റെ അമ്മ എക്സ്പെക്ട് ചെയ്യാനുണ്ട്. നെയ്മർ എന്നാലും ടോപ്പിൽ കൊടുക്കുക. കുറേ പേർക്ക് ഡീപ് ലൈൻ കാരണം എന്നിട്ടാണ് ഡീപ് ലൈൻ കളിപ്പിക്കണവരുണ്ട്, വിങ് കളിപ്പിക്കണവരുണ്ട്, ഓക്കെ ആയിട്ടുള്ളവരുണ്ട്, ഓക്കെ ആവാത്തവരുണ്ട്. പക്ഷേ അത് ആൾക്കാരുടെ സൈഡ് അനുസരിച്ച് മാറുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് പറയാം നെയ്മറിനെ കുറിച്ചുള്ള. അപ്പൊ നിങ്ങൾ കളിപ്പിക്കണില്ല, ഞാൻ പറഞ്ഞതുപോലെ ഒപ്പോണൻസ് ഒക്കെ മര്യാദ കളിക്കണാണ്. അത്രയും അടിപൊളി അട്രിബ്യൂട്ട്സ് ഉണ്ട്. നിങ്ങൾ എടുത്ത് നോക്കുന്നു നല്ല അട്രിബ്യൂട്ട്സ് ആണ് നെയ്മറിനെ കൊടുത്തത്. കസ്റ്റമൈസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഒപ്പോണ്ട് വരുമ്പോൾ സീനാണ്. ഗോൾ അടിക്കും, അസിസ്റ്റ് ചെയ്യും, ട്രിബിൾ ചെയ്ത് കയറും, സ്പീഡ് എല്ലാം കഴിഞ്ഞ ഒരു ഫ്രീ കാർഡാണ് നമ്മുടെ നെയ്മറിന്റെ ഒരു തന്നത്. പിന്നെ ഫ്രീ കാർഡ് ആയതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര ടോപ്പ് എപ്പിക് ബൂസ്റ്ററായിട്ട് കാണണ്ട. ഫ്രീ കാർഡ് ഉള്ളതിൽ അമ്മ നല്ല പ്ലേഴ്സിനൊക്കെയാണ് ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് കൊടുക്കണത്. പിന്നെ ടോ ഗോട്ട് കാർഡ് കൊടുക്കാനായിട്ട് മറ്റൊരാണ് ബെൻവെയ്റ്റ് ആണ്. ഒരുപാട് പേര് ഇപ്പോൾ എടുത്തേക്കണ ഒരു പ്ലെയർ ബെൻവെയ്റ്റ് ആയിരിക്കും. മിക്കവർക്കും ഡിഫൻഡേഴ്സൊന്നും ഉണ്ടാവില്ലായിരിക്കും. എപ്പിക്കും ഷോർട്ട് ടൈം ഒക്കെ അപ്പോഴാണ് ഈ ഒരു കാർഡ് കൊണ്ടുവന്നത്. സി ബി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ആർ എം എഫ് ആർ ബി ഒക്കെ ഉപയോഗിക്കാം. ആ ക്രോസ് കോസ്റ്റ് കട്ടത്തിൽ പിന്നെ കാറ്റഗറി വെറുതെ കാട്ടികളെന്ന് പറയാം. ഏറ്റവും സീനായിട്ട് അവർ നിങ്ങളുടെ ഫ്രീ കാർഡ് ഒന്നാണ് കോസ്റ്റ് കട്ടെന്ന് പറയണേ. അവർ കാർഡ് കൊണ്ടുവന്നതുകൊണ്ടാണ്. പിന്നെ പറയാനുള്ളത് ഒഫൻസ് ഫുൾ ബാക്ക് വേണ്ട, ഒരു മോഡലേക്ക് കളി പോകണവർ കൊണ്ടുപോയി പിടിച്ച് കോസ്റ്റ് കട്ട എപ്പിക്കാൻ പറഞ്ഞിട്ട് കളി വരൂല. ഡിഫൻസ് കൊണ്ട് അവർക്ക് ഇടാം. അത് പക്ക 100% ആളുടെ ഭാഗത്ത് നിന്ന് റിട്ടേൺ നമുക്ക് തന്നെ ഒരു കാർഡാണ് കോസ്റ്റ് കട്ടയുടെ. റൂബിനസ് സർട്ടിഫിക്കറ്റ് കൊടുക്കട്ടെ. ഓക്കെ, ഞാനായിട്ട് ഈ കളിപ്പിച്ച് കുറേയായിട്ട് കളിപ്പിച്ച് ഞാൻ മെയിനായിട്ട് പിന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ആ അറ്റാക്കിങ് ഇട്ട് കൊടുക്കും. അങ്ങനത്തെ മുകളിൽ കൂടെ അപ്പോൾ മുകളിലേക്കൊക്കെ ഒന്ന് ഗോൾസ് അടിച്ച് തരും. അസിസ്റ്റ് ടീം ഒക്കെ ചെയ്യും. ഡിഫൻസ് എബിലിറ്റീസ് എല്ലാം ടോപ്പാണ്. പക്ഷേ ഒരു ഓർക്കസ്ട്രേറ്റ് ആണെങ്കിൽ തന്നെ ഒരുപാട് പേർക്ക് ഒരു ഫുൾ പൊട്ടൻഷ്യൽ ആളുടെ നിലപ്പോൾ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ കുറേ ഓർക്കസ്ട്രേറ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ നമുക്ക് ഡിഫിക്കൽറ്റി കൊടുക്കും. പിന്നെ വിൽസർ അത്യാവശ്യം മലയാളം കളിക്കുന്ന പ്ലെയറാണ്. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് ഓർക്കസ്ട്രേറ്റർ പ്ലെയിൻസിൽ ആൾക്കായിപ്പോയി എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ എല്ലാ ഓർക്കസ്ട്രേറ്ററും ഡിഫിക്കൽ എന്ന് പറയുള്ളു. ഇപ്പോൾ നമ്മുടെ എന്താണ് ഇപ്പോൾ കിമ്മിച്ച് അത്യാവശ്യം മര്യാദ കളിക്കുന്ന കാർഡാണ്. കിമ്മിച്ച് ആണെങ്കിലും റൈ കാർഡൊക്കെ ഓർക്കസ്ട്രേറ്റർ ആയെങ്കിൽ പോലും കൊടുത്താണ്. പക്ഷേ ചില പ്ലേസ് ഉണ്ട് കൂടുതലും നിന്ന് കളിക്കണ ടൈപ്പാണ് വരുന്നത്. റൈ കാർഡ് കിമ്മിച്ച് ഒരിക്കലും ഓർക്കസ്ട്രേറ്റർ പാടുന്ന പറയില്ല. പക്ഷേ വേറെ കുറെ പ്ലേസ് ഓർക്കസ്ട്രേറ്റർ ആയതുകൊണ്ടൊക്കെ തന്നെ അതിൻ്റെ ബുദ്ധിമുട്ട് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വന്നേക്കളിൽ മിക്കൊരു ഉണ്ടാണ് കുറച്ച് ബുദ്ധിമുട്ട് വന്ന പ്ലേയേഴ്സാണ്. ജോർജീനോ പിന്നെ നമ്മുടെ ഹവേർഡ്സ് ഒക്കെ ഇവരൊക്കെ ആ പ്ലെയിൻസിൽ മൂലം പ്രശ്നമായി പോയത്. ഇവർ ഫ്രീ കൊണ്ടുവരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള സി ബി ബിൽഡപ്പ് സ്റ്റോർ കോൾ പോച്ചർ അതിനൊക്കെ കോളുമാർ ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് ഈ ഓർക്കസ്ട്രേറ്റർ ഡീപ് പ്ലേയിങ് ഇതിനെ കൊണ്ടുവന്നാണ് നമുക്ക് തന്നെ. മെസ്സിനെ ഇത് അണ്ടർ റേറ്റഡ് കൊടുക്കണം. വെച്ചാൽ വന്ന സമയത്ത് തീയ്യ കളിയായിരുന്നു. പിന്നെ ഇപ്പൊ ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് മെസ്സിയുടെ പ്ലെയറിന് വേണ്ടി നടപ്പുണ്ടാവും. പക്ഷേ ഈ സാധനം നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കളിപ്പിച്ച് നോക്കിയാൽ മതി. വേറെ ടോപ്പ് കാർഡൊന്നും ഇല്ലെങ്കിൽ നല്ല ബെറ്റർ പെർഫോമൻസിന്റെ ഒരു കാർഡാണ് മെസ്സിയുടെ. അപ്പൊ കുറെ കാർഡ് നിങ്ങൾ ഉപയോഗിക്കണം. അപ്പൊ ടോപ്പ് ബിഗ് ടൈം മുതൽ നിങ്ങൾ ഇത് ട്രൈ നോക്കി അത് അടിപൊളിയായിട്ട് കളിക്കും. സി എഫ് എസ് എസിലൊക്കെ പക്ക കളിക്കുന്ന പ്ലെയറാ ഈ ഒരു മെസ്സിയുടെ ഒരു കാർഡ്. ഓക്കെ, റൊണാൾഡോ അമ്മ ഗുഡ് കൊടുത്തേണ്ട. കുറേ പേര് സി എഫ് ആയിട്ട് കളിപ്പിക്കണ കാണാം. റൊണാൾഡോ ഗുഡ് കൊടുത്ത് മറ്റൊന്നുമല്ല. പുള്ളിയുടെ വേറെ ഇപ്പം നമ്മുടെ അൽനസറിലെ കാർഡായിക്കോട്ടെ, പിന്നെ ജലച്ചന്ദ്രൻ കാർഡ്, അങ്ങനെ ഒരുപാട് ഇതിന് ബെറ്റർ കാർഡ് നമ്മുടെ ഗെയിമിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. റൊണാൾഡോ നമുക്ക് അതീ കൊടുക്കാം. ഓക്കെ, ഞാൻ മെയിനായിട്ട് ഒരു ഫുൾ ബാക്ക് യൂസ് ചെയ്യുമ്പോൾ കളിപ്പിക്കണത് ഡേവിസിനാണ്. എൽ ബി ആയിട്ട് സ്പീഡ് വെച്ച് എല്ലാ പരിപാടിയും മര്യാദ ചെയ്യണം. ഒരു ഡിസ്ട്രിബ്യൂഷൻ ഒന്നുകൂടി ഇമ്പ്രൂവ് ആക്കിയാൽ അടിപൊളിയായിരിക്കും എന്ന് പറയാം.
ഇനി ഒൽമ വേണമെങ്കിൽ മാലിനൊപ്പം തന്നെ അവന് ഇട്ടുമ്പ്രോ കൊടുക്കുക. ആളുടെ പെർഫോമൻസിനൊക്കെ മര്യാദക്ക് കളിക്കണ്ട, പക്ഷെ ഒന്നും കൂടെ നല്ല അടിപൊളി ടോപ്പ് കാർഡാക്കി മാറ്റി പറ്റിയൊരു പ്ലെയറാണ് നമ്മുടെ ഈ ഒരു ഒൽമോ എന്നൊക്കെ പറയണേ. ടെല്ലിന് ഫസ്റ്റ് വന്നപ്പോ എം ഇ ടൈപ്പ് പറഞ്ഞു, ഇപ്പൊ ഡീറ്റെയിലിംഗ് കൊടുത്ത് പക്കാക്കിയിട്ടുണ്ട്. നിങ്ങൾ സെക്കൻഡ് ഹാഫിൽ ഇറക്കി വിട്ടോ ആള് കളിച്ചോളും. ഇപ്പൊ ഈ പെർഫോമൻസ് ഒക്കെ ചെന്നാലും നല്ല ഇതിലും സീൻ കാർഡ് ഇപ്പൊ ഹാളൻ്റെ ഗിൻസാക്കി പറയണ പോലെ നല്ലൊരു സൂപ്പർ സബ് എന്തെങ്കിലുമൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അത്യാവശ്യം ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്തു, എന്തായാലും പണ്ടത്തെ പോലെ അല്ല, ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടാണ് ഇപ്പൊ ആളെ കൊണ്ടുവന്നേക്കണേ. ക്വെബെക് എംപയറ ടോപ്പ് കൊടുക്കുക വേണമെങ്കിൽ കുറെ പേര് ഇപ്പൊ മെയിൻ ആയിട്ട് എനിക്ക് അതിന് വേറൊരു അഭിപ്രായത്തിലും ഞാൻ എനിക്ക് നല്ലതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഞാനാണെങ്കിൽ കോട്ടെന്ന് പറയുള്ളൂ. പക്ഷേ ഇടിച്ച് പരത്തി കളിക്കണം, അവർക്ക് ഫിസിക്കൽ കോണ്ടാക്ട് പിന്നെ അഗ്രഷൻ കുറവൊക്കെ പ്രശ്നമായിട്ട് പലരും പറഞ്ഞാർന്നു. പക്ഷെ ഞാനും എൽ ബി ആയിട്ട് ആളെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണം. അവിടെ പക്ക കളിക്കേണ്ടവർ ഡി എം യൂസ് ചെയ്യേണ്ട. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് സി വി വേണ്ടവർക്ക് ചിലപ്പോ പറ്റണം എന്നില്ല. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് എനിക്ക് വേറെ എന്തെങ്കിലും ചേഞ്ചസ് വരത്തി കമന്റ് ചെയ്യാനാണ് എനിക്ക് ഇതാണ് ബെറ്റർ ആയിട്ട് തോന്നുന്നത്. കമന്റ് ചെയ്തേക്കാം. പിന്നെ ഏതൊക്കെ പ്ലേസ്? നീ അൽവാർസ് ഒരു ടോപ്പ് കൊടുക്കാം. ഒരുപാട് ഒരു ലാസ്റ്റ് ഫ്രീ സ്പെല്ല് നല്ല ഒപ്പീനിയൻ പറഞ്ഞ പ്ലെയറ അൽവാർസ്. ഞാൻ കുറേ ടാർഗറ്റ് വെച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഒരു പ്ലെയർ. പിന്നെ ലുക്മാൻ അണ്ടർ റേറ്റർ കൊടുക്കുക. ആള് നിങ്ങൾക്ക് അല്ല ഹോൾ പ്ലെയർ, ഇപ്പോൾ ഗ്രീസ്മാനോ ക്രൈഫ് അങ്ങനത്തെ ഒക്കെ പോലെ എസ് എസ് ഹോൾ പ്ലെയേഴ്സ് വേണമെങ്കിൽ ലുക്മാനെ കളിപ്പിച്ചു. ആ ഒരു ഫ്രീ മറ്റേ ഒരു കപ്പ് അടിച്ച് പോകുന്ന കുറേ പേർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത്യാവശ്യം മര്യാദക്ക് കളിക്കുന്ന ഒരു കാർഡാണ് ലുക്മാൻ എന്ന് പറയുന്നത്. പിന്നെ ആരാണ് അപ്പൊ ടോപ്പായിട്ട് മറ്റൊരു പ്ലെയർ ഹെർണാണ്ടസ് ആണ്. മിക്കവരും എൽ ബി എൽ ബി ഒരു പ്ലെയർ ആയിരിക്കും. ഭയങ്കര സ്പീഡും പിന്നെ ഗോൾ അടിക്കാനൊക്കെ ആൾക്കൊക്കെ തന്നെയാണ്. ഇപ്പൊ ഹെർണാണ്ടസ് ചിലപ്പോൾ ഇന്റർ പ്ലേസിനൊക്കെ ഗുഡ് കിട്ടുന്നുണ്ട്. പിന്നെ ചാഹനയിൽ കുറച്ച് ഡിഫിക്കൽട്ടീസ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഭയങ്കര നല്ല അട്രിബ്യൂട്ടുള്ള പ്ലെയർ ആണ്. സെറ്റ് പീസ് അങ്ങനത്തെ അട്രിബ്യൂട്ടൊക്കെ വേണ്ടതാണ്. പിന്നെ മാർക്കിനോസ് ഒരു ടോപ്പിക് കൊടുക്കാം. ആളുടെ ഫ്രീ ആയിട്ട് വന്നേക്കണ അത്യാവശ്യം ടോപ്പായിട്ട് കളിക്കണ ഒരു ബിൽഡപ്പ് സി ബി ആണ് നമ്മുടെ. പാമറ ഇൻസാഗിയൊക്കെ എഴുതി കൊടുക്കാം. പാമറ ആണെങ്കിൽ ലാസ്റ്റ് ഇയർ പെർഫോമൻസ് വെച്ച് സീ കാർഡ് വന്ന, അപ്പൊ അതിനൊക്കെ വേണ്ടി എക്സ്പെക്ട് ചെയ്തിരിക്കും. പിന്നെ ഇൻസാഗി ആണെങ്കിൽ മണ്ട് ഡിസപ്പോയിന്റ് ആയി പോയത്, കുറെ കളിച്ച് ഗോൾ അടിക്കണം പറഞ്ഞു. പക്ഷേ ഒപ്പം വേണം. പിന്നെ ലെജൻഡ് ആയിക്കോട്ടെ, പന്തത്തിൽ ഇൻസാഗി വെച്ച് കളിക്കുമ്പോൾ അത് അതിന്റെ അടുത്തൊരു എത്തൂല എന്ന് പറയാം. അങ്ങനത്തെ ഒരു മുൻപത്തെ കളിച്ചുകൊണ്ടായിരിക്കാം, ഇതിലും ബെറ്റർ ആയിട്ടാണ് ഇൻസാഗിയുടെ കാർഡൊക്കെ നമ്മുടെ ഗെയിമിൽ പെർഫോം ആയിക്കൊണ്ടിരുന്നത്. പിന്നെ ഈ ഒരു സി എഫ് അണ്ടർ റേറ്റർ പറയാം, നിങ്ങൾ ഫ്രീ ആയിട്ട് കിട്ടിയ പിക് ബൂസ്റ്റർ ആണെന്ന് പറഞ്ഞ് കളിപ്പിക്കാണ്ട് ഇരിക്കേണ്ട. എന്ത് സെക്കൻഡ് ഹാഫ് സൂപ്പർ സബ് ആയിട്ടൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ കൂണ്ടേന ടോപ്പിലേക്ക് ഇടാം. അവളൊക്കെ സി ബി ആർ ബി അങ്ങനത്തെ പൊസിഷനിലൊക്കെ കളിപ്പിക്കാം. എക്സ്ട്രാ ഫ്രണ്ട്മാനാണ് ഒരു പ്രശ്നമായ കുറേ പേർക്ക് ചിലപ്പോൾ അത് പറ്റില്ല. പിന്നെ കെയിൻ ഓഫ് കോഴ്സ് ഡിഫിക്കൽറ്റീസ് പറയാം. നല്ല അട്രൂട്ട് ഉണ്ടെങ്കിലും കുറേ പേർക്ക് ആ ഡീപ്ലിങ് സ്പീഡ് കുറവൊക്കെ കാരണം ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇവരൊക്കെയാണ് അത്യാവശ്യം ഞാൻ ടോപ്പായിട്ട് ഇപ്പോൾ എടുത്തേക്കണ ഫ്രീ കാർഡുകൾ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് പറയാനുള്ള ഫ്രീ കാർഡുകൾ മാത്രമല്ല, അത് മാത്രമല്ല അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ നമുക്ക് വേറെ ജപ്പാൻ്റെ ഫ്രീ ആണ്. ഇതാണ് നമ്മുടെ ഒരു ഇതുവരെ കിട്ടിയാണ് ഫ്രീ കാർഡുകൾ. അപ്പൊ ഈ ഒരു ഫ്രീ ആയിട്ട് കിട്ടിയ പ്ലേയേഴ്സിന്റെ ഒരു ടയർ ബിൽഡിംഗ് ചെയ്ത് ഇവരൊക്കെയാണ് ഈ ഒരു വർഷത്തെ ഇപ്പൊ ഇതുവരെ കിട്ടിയേക്കണ ടോപ്പ് ആയിട്ട് പറയാനുള്ള കുറച്ച് പ്ലേയേഴ്സ്. അപ്പൊ നിങ്ങൾക്ക് വേറെ ഒപ്പീൻസ് ഒക്കെ ഉണ്ടാവും, നിങ്ങളുടെ ഒപ്പീൻസ് കമന്റ് ചെയ്യാം. അടുത്തുള്ള